Welcome back to Chunga Jewelry 5 Minutes Fun Star. Chunga Jewelry 5 Minutes Fun Star favorite round in live skit my ethno team Kolilakam. മിന്നിച്ചിന്നി മിന്നി തിളങ്ങുന്ന വാരുടെ കണ്ണനക്ക് പൂവരസ് പൂത്ത കണക്കിന് അഞ്ചുന്ന ചേരനക്ക് നട നട അന്ന നട തെയ്യം മുടിയരിക്കും നോക്ക് എങ്ങോട്ട് നോക്കാനാണ് നീ പറയുന്നത് സോറി ചേച്ചി സോറി ചേച്ചി അല്ല ശാന്ത ചേച്ചി ചേച്ചി പഴയ കൗണ്ടർ അടിക്കില്ല ആണോ എന്റെ പൊന്നു ചേച്ചി നമ്മൾ തമ്മിലുള്ള സോഷ്യലിസം വെച്ചല്ലേ ഞാൻ ചേച്ചി ഒന്ന് പിടിച്ചത് എങ്ങനെ സോഷ്യലിസം വെച്ച് നിനക്ക് സോഷ്യലിസം കാണിക്കാനേ ഇത് കാരൻ മാക്സിന്റെ വീടല്ല കട്ട മണ്ണും ചുമക്കുന്ന സുധാകരന്റെ വീടാ എന്റെ പൊന്നു ചേച്ചി ഇത് പഴയ മിമിക്രി കൗണ്ടറാ പുതിയ കൗണ്ടർ വല്ലതും ഉണ്ടായെന്ന് പറ നിനക്ക് പുതിയ കൗണ്ടർ കേൾക്കണേ കൗമുദി ചാനലിൽ റിയാലിറ്റി ഷോ നടക്കുന്നുണ്ട് പുതിയ കൗണ്ടർ കിട്ടും കൗമുദി ചാനലുകളിൽ റിയാലിറ്റി ഷോ തുടങ്ങിയോ പിന്നെ നീ അറിഞ്ഞില്ലേ അയ്യോ ഞാൻ ഇതൊന്നും അറിഞ്ഞില്ല ഈ വീട്ടിലിരിക്കുന്ന ചേച്ചി ഇതൊക്കെ എങ്ങനെ അറിയും ഇതൊക്കെ അറിയും എടാ എന്റെ കുഞ്ഞമ്മയുടെ മോൻ ഉഗ്ര മിമിക്രിക്കാരനാ അതാരാ സ്റ്റാൻലി കോട്ടയം ആ എനിക്കറിയാം ജഗതിയുടെ ജോസ് പ്രാശിന്റെ ഒക്കെ ഫിഗർ ചെയ്യുന്നല്ലേ അതെ അവൻ അങ്ങോട്ട് പോയിട്ടുണ്ടോ റിയാലിറ്റി ഷോ ചേച്ചി എനിക്ക് ഒരു ഉപകാരം ചെയ്യണം അവരോട് പറഞ്ഞു ഞാൻ എല്ലാ ചാനലിലും സപ്പോർട്ട് ആർട്ടിസ്റ്റ് ആയിട്ട് പോകുന്നതല്ലേ അവരോടും പറഞ്ഞു എന്നെ അവരുടെ കൂടെ സപ്പോർട്ടിന് ഒന്ന് വിടണം ചേച്ചി എന്റെ കുഞ്ഞെ നിങ്ങനെ സപ്പോർട്ട് കളിച്ചിട്ട് കാര്യമില്ല ഏതും ടീമിൽ കയറി കളിക്കും എന്നാലും രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ ടീമിലൊക്കെ കളിച്ചാൽ ലോക തോൽവിയാ ചേച്ചി അഞ്ച് പൈസ കിട്ടത്തില്ല സപ്പോർട്ട് ആർട്ടിസ്റ്റ് ആയിട്ട് നിൽക്കാൻ ഉണ്ടല്ലോ 10,000 രൂപ കിട്ടും അത് തന്നെയല്ല നമ്മൾ ടീമിലൊക്കെ നിൽക്കാമെങ്കിൽ എന്നെങ്കിലും തെറ്റിക്കാങ്കിലും ഉണ്ടല്ലോ അവിടെ ഇരിക്കുന്ന ജഡ്ജിമാർ നമ്മളെ അലക്കി വലിച്ചു വാരി അയലിടുക ഞാൻ കണ്ടായിരുന്നു അവരുടെ കഴിഞ്ഞ ഒരു എപ്പിസോഡ് എന്താ പറ്റി മൂട്ടി തീ കൊളുത്തിട്ട് ഉരുക്കുമായിരുന്നു ജഡ്ജിമാർ പക്ഷെ അവരങ്ങനെയല്ല പറഞ്ഞത് നല്ല ഫുഡാണ് കൗമുദി ചാനൽ നല്ല ഫുഡാണ് നല്ല ശമ്പളമാണ് നല്ല താമസം എന്നൊക്കെ പറഞ്ഞു ചേച്ചി എങ്ങനെയും പറഞ്ഞു അവരുടെ വീട് ചേച്ചി ഞാൻ വിടാം ഞാൻ വിടാം നിന്റെ കുഞ്ഞു നിന്നെ വിടാം വിടണം സഹായിക്കണം ചേച്ചി ഭയങ്കര ആഗ്രഹം നീ ഇവിടെ നീ അത്രയും എന്നെ വിളിച്ച് പുറയിലോട്ട് നിർത്തിയിട്ട് എന്നാ വിളിച്ചത് എടാന്ന് അപ്പനെ ചെറിയ ഔസേപ്പ് ചേട്ടാന്ന് ഇന്നലെ ഞാനൊരു ചാനലിൽ കൊണ്ട് ഇവനെ പരിചയപ്പെടുത്തിയേ ഉള്ളൂ എന്നോട് എന്നാ പറഞ്ഞെന്നറിയോ ചേട്ടാ എനിക്കൊരു അവസരം മേടിച്ചേരണമെന്ന് പറഞ്ഞ എന്റെ പുറകെ വന്നൊരു മിമിക്രിക്കാരനാ ഇതാ പറഞ്ഞ ഇവരെ എങ്ങും കൊണ്ടുപോകരുത് ആരെയും പരിചയപ്പെട്ട് കഴിഞ്ഞാൽ പരിചയപ്പെടുത്തുമോ പിന്നെ എടാ ഓടാ അല്ലേ ഒരു ബഹുമാനം ഇവൻ എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നതാ നീ സപ്പോർട്ട് നിനക്ക് വേറെ സപ്പോർട്ടോ അതല്ലാതെ ഞങ്ങൾ ഈ മാട്ടയ്ക്കൊക്കെ പോകുമ്പോ എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നതാണ് മാട്ട അതല്ല കുഞ്ഞ് ഞങ്ങൾ ഈ മിമിക്രിക്കാർ കുഞ്ഞ പരിപാടിക്ക് പറയുന്ന പേരാ മാട്ട എന്ത് നിങ്ങൾ ഉത്സവത്തിന് നടത്തിയ പരിപാടി മെഗാഷോയല്ലായിരുന്നു എന്നൊരു ചേട്ടൻ വന്ന് പറഞ്ഞു അത് വെറും മാട്ട പരിപാടിയായിരുന്നു അത് പിന്നെ ടൈമിംഗ് സീഡി വീണില്ലേ ഏത് മെഗാഷോ ഈ മാട്ടയായി പോകും ഞങ്ങൾ രണ്ടുകൂടോ ഞാൻ ഫിഗറൊക്കെ ചെയ്യും ജയനും മമ്മൂട്ടി മോഹൻലാലൊക്കെ ഞാൻ ചവറ് പോലൊക്കെ ചെയ്യും അന്നേരത്തെ ഇവനുണ്ടല്ലോ അത് ജനങ്ങളിലേക്ക് ബൂസ്റ്റ് ചെയ്ത് പറയും ഇവ മഹാത്മാഗാന്ധിയെ പറ്റി എന്ത് ദ്വാദോരാത് പറയുന്നവനാണെന്നറിയോ വാചകരാജയക്കകത്തൊക്കെ ഉണ്ടായിരുന്നു ഇവന്റെ വാചകം മൂത്തപ്പോ അവിടുന്ന് പറഞ്ഞു വിട്ടു ഇപ്പൊ ഇവൻ എന്നാ പരിപാടി എന്റെ പുറകെ വാചകമൊക്കെ അടിച്ച് നടക്കുക നീ വാചകം അടിക്കൂടാ വാചകം അടിക്കും കുറച്ചൊക്കെ അടിക്കും പറയടേ പറഞ്ഞു ഒറ്റമുണ്ട് കൊടുത്ത കയ്യിൽ ഊന്നുവടിയും പിടിച്ച് നഗ്നപാതനായി ഭാരതത്തിന്റെ ഗ്രാമഗ്രാമാന്തരങ്ങൾ നടന്നു നീങ്ങി ഭാരതീയനെ ഭാരതീയനാക്കി മാറ്റിയ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി നമ്മുടെ രാഷ്ട്രപിതാവ് ജന്മം കൊണ്ട് പോർമന്തർ കർമ്മം കൊണ്ട് അഭിഭാഷകൻ വെടിവെച്ചു കൊന്ന നാഥുറാം വിനായക് ഗോഡ്സെ അവസാനമായി പറഞ്ഞത് ഹേറാം ഈ ഗാന്ധിജിയല്ല മറിച്ച് മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ് എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് പറഞ്ഞ ഗാന്ധിജി അക്കരെ ആളുകളില്ലാത്തവൾ ഉയർന്നു കേട്ട തമിഴക സ്ത്രീയുടെ കരച്ചിൽ കേട്ട് തന്റെ മേൽവസ്ത്രത്തിന്റെയും ശിരോവസ്ത്രത്തിന്റെയും തുണികഷ്ണങ്ങൾ ചുരുട്ടിയെടുത്ത് അങ്ങേക്കടവിലെ പെങ്ങൾ നിൽക്കുന്ന എടുത്ത് ഇട്ടുകൊടുത്ത ഒരു മനുഷ്യനാണ് അതുമല്ലെങ്കിൽ ഒഴിവ് വന്ന വസ്ത്രം ഇങ്ങനെ കൈത്തണ്ടയിൽ പിടിച്ചെടുത്ത് നെഞ്ചോടടിക്ക് പിടിച്ച് വിതുമ്പിക്കരഞ്ഞു പോയൊരു ഇന്ത്യൻ സ്ത്രീയുടെ കണ്ണുനീർത്തുള്ളികൾ നടന്നു വീണ നഗ്നതയുടെയും ജീവിത ദൈനംദിനയുടെയും കണ്ണീർക്കള ഗോപുരങ്ങൾ കണ്ട് ശബ്ദമായ മനസ്സോടുകൂടി ഇന്ത്യൻ സ്ത്രീത്വത്തിന്റെ നഗ്നത മാറുന്ന കാലത്തോളം ഞാനിതായി എന്റെ മേൽവസ്ത്രം ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞ മനുഷ്യന്റെ ജീവിതമാണ് ആ മനുഷ്യന്റെ സന്ദേശം ഫോൺ നമ്പർ ഇതാ കുഴപ്പം ഒരു മിമിക്രിക്കാരനെ എങ്ങും പരിചയപ്പെടുത്താൻ പറ്റത്തില്ല എവിടെയെങ്കിലും കൊണ്ടുപോയാൽ നമ്മളെ ഇരിച്ചിട്ട് അവരുടെ നമ്പറൊക്കെ അങ്ങ് മേടിക്കും എനിക്കറിയാം നമ്പർ സ്റ്റുഡിയോയിലോട്ട് പോവാണ് സ്റ്റുഡിയോ കാണാൻ ഇറങ്ങി പോയത് എന്റെ മനസ്സിലെ റിയാലിറ്റി പരിശ്രമിച്ചു നോക്കിയതാ എന്റെ മുന്നിൽ ഒരു പാർട്ടി ഇങ്ങനെ മുട്ടിയും തട്ടിയൊക്കെ നിൽക്കുമായിരുന്നു ഇപ്പൊ അവന് പേര് കേസായി കേസൊക്കെ തീർന്നതാ ഞാൻ അറിഞ്ഞത് കേട്ടോ
മുഖത്തിന് സന്തോഷം. പുതിയ കൗണ്ടർ ഏതോ കിട്ടിയിട്ടുണ്ട്. ഞാൻ പുതിയൊരു ത്രെഡുമായിട്ട് വന്നിരിക്കുന്നത്. അന്ന ഒരു കാര്യം, ഞാൻ കാപ്പി ഇടാൻ നമുക്ക് രണ്ടു കൂടെ തിന്നെ. എനിക്ക് വല്ലാത്ത വിശക്കുന്നു. എന്നത് ത്രെഡ്? എന്നാ പറഞ്ഞത്? സീറ്റിന്റെ കാര്യം മാത്രമല്ലോ, ഞാൻ പുതിയൊരു ത്രെഡുമായിട്ട് വന്നിട്ടുണ്ടെന്നാ പറഞ്ഞത്. എന്തോ ത്രെഡാ മനുഷ്യ? ത്രെഡ് എന്റേതാണെങ്കിലും ഇതിനകത്ത് കൗണ്ടർ നിറയ്ക്കുന്നത് നിന്റെ ആങ്ങളയാ. നിങ്ങൾ എന്നതാ പറഞ്ഞത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എനിക്ക് നിന്റെ ഗൾഫിലുള്ള ആങ്ങളയുണ്ടല്ലോ, ഒരു 6 മാസം കഴിഞ്ഞ് എനിക്ക് ഒരു 600 രൂപ അയച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 600 രൂപ ഞാൻ ബിസിനസ് ചെയ്ത് രക്ഷപ്പെട്ട് കാണിച്ചു തരാം. 600 രൂപ എന്തോ ബിസിനസ് ചെയ്യാനാ? അയ്യോ, 600 രൂപക്ക് എന്തെല്ലാം ബിസിനസ് ചെയ്യാം? ഞാൻ 600 രൂപയ്ക്ക് കുറച്ച് കോഴിയെ മേടിക്കും. ഞാൻ ചന്ത ചെന്ന് മേടിക്കുന്ന കോഴിനെല്ലാം കൂടി അങ്ങോട്ട് കൊണ്ടുവന്ന് മുട്ടയിട്ട് വിരിയിച്ച് കുഞ്ഞുങ്ങളെല്ലാം കൂടി വലുതായി. കുഞ്ഞുങ്ങൾ അതിലെ ഓടുന്നു, കുറച്ച് കുഞ്ഞുങ്ങൾ ഇതിലേ ഓടുന്നു, കോഴി കുഞ്ഞുങ്ങളെല്ലാം അവിടെ ഓടുന്നു. ഇനി കോഴിക്കൂട്ട് കൈയെടുത്തു, കോഴി ഇതിനെക്കൊണ്ട് കൊത്തുന്നു, പോകും കോഴി ഇപ്പോഴത്തെയും ചാടി വീഴുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഒരു സൂപ്രാവും ഞാൻ ഈ കോഴിയെ കൊണ്ടങ്ങോട്ട് വിൽക്കുന്നു. ഇതാ നിങ്ങളുടെ കുഴപ്പം. ഒന്ന് രക്ഷപ്പെട്ട് ഇങ്ങോട്ട് വരുമ്പോൾ കോഴിയെ കൊണ്ട് വിറ്റ് കള്ളു കുടിക്കും. അയ്യോ, കള്ളു കുടിക്കാനൊന്നും അല്ലേ. പിന്നെ ഈ കോഴിയെ കൊണ്ട് വിറ്റിട്ട് ഞാൻ കുറച്ച് ആടിനെ മേടിക്കും. എന്നിട്ട് അയ്യോ, ഈ ആടിനെയൊക്കെ മേടിച്ച് കഴിഞ്ഞ് കുറച്ചാട് അതിലെ ഓടുന്നു, കുറച്ചാട് ഇതിലെ ഓടുന്നു, നീ ആടുന്നു, ഞാൻ ഓടുന്നു, കോഴികളെല്ലാം കൂടി ആടിനെ വിറ്റ് തിന്നുന്നു. കാശി എല്ലാം ആടിനെ കൂടി ഞാൻ കൂടി വിൽക്കുന്നു. എന്നിട്ട് എന്നിട്ട് കുറച്ച് പശുവിനെ മേടിക്കും, 2 ഹിന്ദി പശു. ഹിന്ദി പശുവിനെ മാറ്റണമെന്നാ? നിങ്ങൾക്ക് ഹിന്ദി അറിയാം സംസാരിക്കാൻ? എടി, ഹിന്ദി അറിയാവുന്ന പശു അല്ലെന്നത്. പിന്നെ 2 സിന്ധി പശു, വടവോൻ കടിയന്മാരായ 2 സിന്ധി പശുകൾ. ഈ പശുവൊന്നും പുല്ല് പോറ്റാൻ ചാണകമാരനെ എന്നെ കൊണ്ട് പറ്റത്തില്ല. അയ്യോ, നീ പുല്ല് പറിക്കാൻ ചാണകമാരനൊന്നും പോകണ്ട. പിന്നെ ഇത്തിരി കടലപ്പെണ്ണാക്ക്, ഇത്തിരി തേങ്ങാ പെണ്ണാക്ക്, ഇത്ര കൊണ്ട് കൊടുത്ത ഫാലം കൊണ്ട് ഒഴുകുകയായി. നാളൊടുക്കാൻ എത്ര കണ്ടു എന്നാണെന്നുള്ള ശങ്കരാടി പശുവിനെ മേടിച്ച് കൊടുത്തിട്ടാണ് മോഹൻലാൽ ശ്രീനിവാസനൊക്കെ രക്ഷപ്പെട്ടത്. ആ എന്ന് പറഞ്ഞോളൂ, ഞാൻ ഈ പശുവിനൊക്കെ മേടിച്ച് നിങ്ങൾ അങ്ങോട്ട് കടോൽ കടയമ്മയുടെ പശുക്കളങ്ങോട്ട് ഇന്ന് വലുതായി 10 ലിറ്റർ പാല് നമുക്ക് കിട്ടും. നമുക്ക് 10 ലിറ്റർ പാല് കിട്ടും. ഇതിനകത്ത് 5 ലിറ്റർ പാല് നമ്മുടെ പിള്ളേർ പഠിക്കുന്ന സ്കൂളിൽ കൊടുക്കും. 3 ലിറ്റർ പാല് നമ്മൾ സ്റ്റോറിൽ കൊടുക്കും. ബാക്കി വരുന്ന 2 ലിറ്റർ പാല് 1 ലിറ്റർ പാല് നമ്മളൊക്കെ കുടിച്ച് നീ പിന്നെ പിന്നെ വരുന്ന 1 ലിറ്റർ പാല് ഞാൻ എൻ്റെ അച്ഛനും അമ്മയ്ക്ക് വീട്ടിൽ കൊണ്ട് കൊടുക്കും. എങ്ങനെ? എന്റെ അച്ഛനമ്മയ്ക്കും പാല് 1 ലിറ്റർ വീട്ടിൽ കൊണ്ട് കൊടുക്കും. എന്റെ അച്ഛനും അമ്മയും കടുക് കുറക്കായിരിക്കുന്നു. അയ്യോ, നിന്റെ അച്ഛനമ്മ പാല് കുടിച്ചു ഒരു കാര്യമില്ല, നിന്നെക്കാളും തടി അവർക്ക്. എന്റെ അച്ഛനമ്മ അവർ ക്ഷണിച്ചിരിക്കുന്ന, അവർക്ക് 1 ലിറ്റർ പാല് കൊടുത്ത് അവർ ഇച്ചിരി നന്നാകണം, എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. ഈ പശുവിന്റെ മായ്ക്കുള്ള മൂലധനം എവിടുന്നാ? മൂലധനം എവിടുന്നാണല്ലോ? എനിക്ക് ഇത് കഷ്ടപ്പെട്ട് ഞാനാണോ ഇതെല്ലാം ഉണ്ടാക്കിയത്? ആടിനെ മേടിച്ചും കോഴിയെ മേടിച്ചും പശുവിനെ മേടിച്ചും ഞാൻ കഷ്ടപ്പെട്ടതാണോ? എന്റെ അച്ഛനും അമ്മയ്ക്ക് പാല് കൊടുത്തിട്ട് മതി. ബാക്കി എന്റെ അച്ഛനും അമ്മക്ക് പാല് കൊടുക്കേണ്ട കാര്യമൊന്നും അവർ ജീവിക്കട്ടെ. ഇവിടെ വെള്ളം കാരണം ഞങ്ങൾക്ക് അവിടെ കിടക്കുന്ന ഉറങ്ങാൻ പറ്റത്തില്ലല്ലോ. അപ്പുറത്തൊക്കെ വീടുകളാണ്. ഒരു കാര്യം ചെയ്യും, നീ ജേസി മേടിച്ചാ വീടിനെ പറ്റി ഇടിച്ചു പറഞ്ഞത്. രാത്രി കിടന്നുറങ്ങാൻ പറ്റില്ല, ഞങ്ങളെ വഴക്ക് നിർത്തിയിട്ട് വേണം നിനക്ക് ശാന്തക്കും കയറിയും കിടക്കാം. ഒരു പ്രശ്നമൊന്നുമില്ല, ഞാൻ എന്റെ തള്ളയ്ക്ക് നന്ദി 1 ലിറ്റർ പാല് കൊടുത്ത് ഇവക്ക് സൂക്ഷിച്ചില്ല. അതെന്നാ ചേച്ചി, അതെന്നെ ന്യായമുള്ള കാര്യമല്ലേ ചേച്ചി? എന്റെ അച്ഛനും അമ്മയും കുടിച്ചാൻ ഇറങ്ങത്തില്ല തൊണ്ടക്കുഴി. അത് ചേട്ടാ ശരിയല്ല, ഞാൻ കഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഞാൻ വളർത്തിയ പശുവിന്റെ പാല് കൊടുത്താൽ അവരെ കുടിക്കത്തുള്ളൂ. അല്ല, ഇത് എന്താ സംഭവം? ഇതന്നെ എടാ, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് പശുവിന്റെ പാല് 1 ലിറ്റർ കൊടുത്താൽ ഇവക്ക് എന്നാ വിഷമം? അല്ല, ഇത് സംഭവം എന്താന്ന് എന്താ സംഭവം ചേട്ടാ പറയാ മനസ്സിലാക്കി തരാം. അതായത്, ഇവിടെ ഗൾഫിലുള്ള ആങ്ങളെ എനിക്ക് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ഒരു 600 രൂപ അയച്ചു തരും. ഈ 600 രൂപ കൂടി ഞാൻ ആദ്യം കുറച്ച് കോഴിയെ മേടിക്കും. ഈ കോഴിയെല്ലാം കൂടി മുട്ടയിട്ട് വിരിഞ്ഞ് അതുങ്ങളെല്ലാം വലുതായി കഴിയുമ്പോൾ 6 മാസം കഴിയുമ്പോൾ ഞാൻ വീണ്ടും ഇതിനെ വിറ്റിട്ട് കുറച്ച് ആടിനെ മേടിക്കും. ആടിനെ മേടിച്ച് ആടിനെ വിറ്റ് കഴിയുമ്പോൾ ഞാൻ കുറച്ച് പശുവിനെ മേടിക്കും. ഈ പശുവിൻ്റെ പാല് 1 ലിറ്റർ കൊടുക്കുന്നതാണ് ഇവിടെ കിടന്ന് വെള്ളം ഉണ്ടാക്കുന്നത്. അതിനാണോ? അതാണ് വിഷയം. അതെന്തേ അല്ലിയെന്നോ? നിങ്ങൾ 6 മാസം കഴിഞ്ഞ് മേടിക്കാൻ പറ്റിയ പശു ഉണ്ടല്ലോ, അതെന്റെ 1 വർഷം കഴിഞ്ഞ് ഞാൻ നടാൻ പറ്റിയ 10 ഏത്തവാഴ വിത്താതിൽ നിന്ന്. എന്നാ കോളെ കാണിച്ചത് മനോട്ട? എന്നാ കാണിച്ചു? ഇങ്ങനെ ഇതൊന്നുമല്ല കാര്യങ്ങൾ, കാര്യമായി ഞാൻ ഇതൊന്നുമല്ല പറഞ്ഞു വെച്ചത്. നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളല്ല പറഞ്ഞത്. നിങ്ങൾ രണ്ടുപേരും കൂടെ എന്തെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ അറിയും. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കൊരു മെസ്സേജ് കൊടുത്ത് നിർത്തിയേക്കാം. നമുക്കൊരു കാര്യം, അവിടെ ഓട്ട് ചോദിക്കും. ഇത്രയും കളിച്ചല്ലേ? അന്ന് ഓട്ട് ചോദിച്ചു. നീ ഓട്ട് ചോദിച്ചു. പ്രിയമുള്ള ജഡ്ജസ്മാർ, അതെങ്കിലും ഇച്ചിരി ഒച്ചയെ ചോദിച്ചു. പ്രിയമുള്ള ജഡ്ജസ്മാര്, നാശിക പൊളിഞ്ഞു പോയി. എന്തായാലും ഇത്രയും കളിച്ച് നിങ്ങൾക്ക് കണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങൾക്ക് വോട്ട് ചെയ്യാം. വോട്ട് ചെയ്യുന്ന ഫോർമാറ്റ് ISS അല്ല, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ. അതെ, ലൈവ് സ്കിറ്റ് റൗണ്ടിൽ ടീം കോളിലൊക്കത്തിന്റെ പെർഫോമൻസ് ആണ് കഴിഞ്ഞത്. ഒരു റിയാലിറ്റി ഷോയിൽ റിയാലിറ്റിയിൽ പിന്നെയും ഒരു റിയാലിറ്റി, ഇതെങ്ങനെ വന്നു ഈ ത്രെഡൊക്കെ നിങ്ങൾക്ക്? അനുഭവം ഗുരു എന്ന് പറയാം അല്ലേ? അപ്പോ ആ അനുഭവത്തിന്റെ
എങ്ങനെയാണ് മാർക്ക് കിട്ടാൻ പോകുന്നത്, എങ്ങനെയാണ് അഭിപ്രായം എന്ന് നമുക്ക് നോക്കാം. നാശിക്ക എന്റെ അടുത്ത് തന്നെ ആദ്യം അല്ലേ? അതെ. സ്റ്റാൻലി, കഴിഞ്ഞ തവണത്തെ ഐറ്റത്തിൻ്റെ ഒരു ആ ഇഷ്യൂസ് നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല അല്ലേ? അതിൽ നിന്ന് കിട്ടിയൊരു ഐറ്റമാണോ ഇത്? ആ ഐറ്റത്തിൽ നിന്ന് ഒരു ഐറ്റത്തിലേക്ക് നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ പറ്റിയല്ലേ പെട്ടെന്ന്? അതല്ലേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അന്ന് നിങ്ങളെല്ലാവരും സ്റ്റേജിൽ നിന്നിപ്പോൾ ജഡ്ജസ് എന്ന നിലയിൽ ഞങ്ങൾ ഇവിടെ നിന്ന് ഫയർ എന്ന് പറയുന്ന നിങ്ങൾക്ക് മൂട്ടിൽ തീ കൊടുത്ത് എന്നുള്ള ആ വാക്യാണ് കറക്റ്റാണത്. അത് വേറെ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് നമ്മൾ സാധാരണ റിയാലിറ്റി ഷോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പരമ ബോറായിട്ടുള്ള സ്കിറ്റുകൾ കണ്ടു കഴിയുമ്പോഴും ഗംഭീരമായിരുന്നു എന്ന് അഭിപ്രായം പറയുന്ന ജഡ്ജസിനെ കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നും ഒരു കാര്യമില്ലാതെ. ശരിയല്ലേ? നമ്മൾ ടി വിയുടെ മുമ്പിൽ ഇരിക്കണമെങ്കിൽ നമുക്ക് എന്താ തോന്നുന്നത്? ഇവർ വെറുതെ സൂചിപ്പിക്കാൻ പറഞ്ഞ ഇയാൾക്ക് എന്താ ഇങ്ങനെ പറയേണ്ട കാര്യം എന്താണെന്ന് നമ്മൾ ആലോചിക്കുക. അങ്ങനെയുള്ളൊരു ചോദ്യം നമ്മളോട് ചോദിക്കാൻ പാടില്ല. കാരണം നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ഈ ഇതിന് വേണ്ടിയിരിക്കുമ്പോൾ നമ്മളുടെ ചാനൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ടുള്ള ജഡ്ജ്മെൻറ്റ് പറഞ്ഞാൽ മതി, അതല്ലാണ്ട് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ജഡ്ജ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് ജഡ്ജ്മെൻറ്റ് എന്ന് പറയുന്ന സംഭവത്തിന് കൃത്യമായിട്ട് അത് പറഞ്ഞിരിക്കണം. അതിനിപ്പോൾ ഏത് വലിയ ആർട്ടിസ്റ്റ് ആണെങ്കിലും സ്റ്റേജിൽ നമ്മളിവിടെ നമ്മൾ ഇരിക്കുന്ന ആ ചെയ്യുന്ന തൊഴിലിനോട് ഞങ്ങൾ ആത്മാർത്ഥമാണെങ്കിൽ, നിങ്ങൾ ചെയ്യുന്ന തൊഴിലിനോട് നിങ്ങൾ ആത്മാർത്ഥമാണെങ്കിൽ നമ്മൾ ചെയ്യുന്നതിൽ വേളം ചേർക്കാൻ പാടില്ല. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൽ നിന്നൊരു ഐറ്റം കിട്ടി എന്ന് പറയുന്നത് തന്നെ വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യം. ജഡ്ജസ് അഭിപ്രായം പറഞ്ഞത് ചങ്കത്ത് കുത്തിയിരുന്നു. അതെ, ചങ്കത്ത് കുത്തി. അല്ല, അതൊരു നല്ലൊരു ഗുണപാഠം പോലെയായിരുന്നു. നമ്മൾ സാധാരണ നമ്മളുടെ എല്ലാ മിമിക്രിക്കാരുടെയും പരിപാടി ഇതാണ്. ഞങ്ങൾ പണ്ട് മിമിക്രിക്ക് പോകുമ്പോൾ ഒരു സ്റ്റേജിൽ ഇതുപോലെ ഞങ്ങളവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അവിടുത്തെ ഒരു ഫാദറായിട്ട് ഒരു പള്ളിയിലാണ് പ്രോഗ്രാം നിന്നിരിക്കുന്നത്. പണ്ട് ഞങ്ങൾ ദിലീപും അബിയും ഞങ്ങളുടെ ബാച്ച് കളി